ഹായ് അവതാര നാട്ടറിവുകളുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്യാൻസർ അല്ലെങ്കിൽ അർബുദം ഒരു മഹാവിപത്ത് അല്ലെങ്കിൽ ഒരു മഹാമാരിയാണ്. ഇന്ന് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുകയും അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുന്നതുമായ ഒരു മഹാവ്യാധി തന്നെയാണ് അർബുദം. എന്നാൽ ആയുർവേദത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിൽ ക്യാൻസർ വരാതിരിക്കാനുള്ള അത്ഭുതകരമായ ഒറ്റമൂലികളുണ്ട്. അവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പം ഇന്നത്തെ ഭക്ഷണരീതിയും സാമൂഹിക ചുറ്റുപാടുകളും മറ്റുമാണ് ഇതിലേക്ക് നയിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഈ ഒറ്റമൂലികൾ ചേരിക്കുന്നതോടുകൂടി നമുക്ക് അർബുദത്തെ പഠിക്കപ്പുറത്ത് നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അവ അർബുദത്തെ ഒഴിവാക്കാൻ പറ്റുന്ന 13 അത്ഭുതകരമായ ഒറ്റമൂലികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തേത്, കറുകപ്പുല്ല് ഇടിച്ചു പിഴിഞ്ഞ നീര് 3 ഇരട്ടി വെള്ളവും ചേർത്ത് പതിവായി കഴിക്കുക, ദൃശീലമാണ്. രണ്ടാമത്തേത്, ചെറുനാരങ്ങ നീരിൽ ഒരല്പം തേൻ ചേർത്ത്, അത് ചെറുതേനായാൽ ഏറ്റവും ബെസ്റ്റ്. ചെറു ചൂടുവെള്ളത്തിൽ കഴിക്കുന്നത് അർബുദം വരാതിരിക്കാൻ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. അതൊരു ശീലം തന്നെ ആക്കുക. മൂന്നാമത്തേത്, കൃഷ്ണ തുളസി നീര് പതിവായിട്ട് ഉപയോഗിക്കുക. വളരെ നിസ്സാരമാണ് എന്ന് തോന്നുന്ന ഇത്തരം കാര്യങ്ങളും അനുവർത്തിക്കുന്നതിലൂടെ അത്ഭുതകരമായ ഫലശക്തിയാണ് ഉണ്ടാകുന്നത്. നാലാമത്തേത്, ചേർക്കുരു ശുദ്ധി ചെയ്തത് കടുക്കത്തോട് കരിഞ്ചീരകം എന്നിവ ശർക്കര ചേർത്ത് 3 മുതൽ 5 ആയി ഉപയോഗിക്കുക. അഞ്ചാമത്തേത്, ചിറ്റമരുന്നിൻ്റെ ഊറൽ മുന്തിരിങ്ങ രസത്തിൽ തേനിലോ ചേർത്ത് സേവിക്കുക. ആറാമത് ചെയ്യാൻ പറ്റുന്നത്, വെപ്പിൻ കഷായം തുടർച്ചയായിട്ട് കഴിക്കുക. ഏഴാമത്, മണിത്തക്കാളിയുടെ ഇല പിഴിഞ്ഞ നീരോ മണിത്തക്കാളി നീരോ പതിവായിട്ട് ഉപയോഗിക്കുക. പേരാലിൻ്റെ തൊലിയുടെ കഥ നല്ലെണ്ണ ചേർത്ത് പുരട്ടിയാൽ അർബുദത്തിൻ്റെ വ്രണം ശമിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. 9 ചെയ്യാൻ പറ്റുന്നത്, ചിറ്റമൃഗ ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ചെറുതുപ്പലി ചേർത്ത് വെയിലത്ത് വയ്ക്കുക, രാത്രി എടുത്ത് സൂക്ഷിക്കുക. ഇപ്രകാരം 7 ദിവസം വെയിലത്ത് വെച്ച ഉപ്പലി കുറിച്ച് 3 കഴിച്ച നീരും രാവിലെയും വൈകിട്ടും ചെയ്യുക. അർബുദം പറഞ്ഞതിന് തീർച്ചയായിട്ടും പറയാം. 8 ചെയ്യുന്നത്, നിലം പാലം പാലിലരച്ച് കുടിക്കുക. 11 കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്തത്, ചേർത്തുപരിപ്പ് ശുദ്ധി ചെയ്തത് എന്നിവ സമം ഉണക്കിക്കുറിച്ച് തേൻ ചേർത്ത് 3 കഴിച്ച് കൊണ്ട് കഴിക്കുക. 12 കറുത്ത ഇടുന്ന തുള്ളി കളഞ്ഞ് ഉണക്കിയത് നെല്ലിക്കയും സമം ചേർത്ത് തേൻ ചേർത്ത് ഇടിച്ച് യോജിപ്പിച്ച് 3 കഴിച്ച് കൊണ്ട് ദിവസവും കഴിക്കുക. 2 നേരം കഴിക്കും. 13 ചെയ്യാൻ പറ്റുന്നത്, പിനിയരി പള്ളിയില നീരിൽ വേവിച്ച് നീ ചേർത്ത് പുരട്ടുക. അപ്പോൾ ഇതിൽ ഏറ്റവും കുറഞ്ഞ 2-3 കാര്യങ്ങൾ നമുക്ക് നിസ്സാരമായിട്ട് അനുവർത്തിക്കാവുന്നതാണ്, ആചരിക്കാവുന്നതാണ്, ഡെയിലി നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്നതാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് യാതൊരു പാർശ്വവശങ്ങളോ ദോഷങ്ങളോ ഇല്ല, മറിച്ച് ഗുണമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എവർക്കും ഇഷ്ടമായിരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും നന്ദി, നമസ്കാരം, ബൈ.